മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2023 ഒക്ടോബർ 30 രാഹു മേടം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ്. അതോടെ ഗുരു ചണ്ഡാള ദോഷവും അവസാനിച്ചതായിരുന്നു. അങ്ങനെ രാഹുവിൻ്റെ അശുഭഫലങ്ങളും കഷ്ടതകളും മറ്റും കുറേശ്ശെ കുറേശ്ശെ കുറയാനും തുടങ്ങിയതായിരുന്നു. പക്ഷേ ആ സമയത്ത് രാഹുവിന് ശുഭഫലങ്ങൾ നൽകാനുള്ള കഴിവില്ലായിരുന്നു. കാരണം ആ സമയത്ത് രാഹുവിൻ്റെ അംശബലം 0. പക്ഷേ ഇപ്പോൾ രാഹു 27 ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് മുതൽ രാഹുവിൻ്റെ ബലം വർദ്ധിക്കാൻ തുടങ്ങിയിരിക്കുകയുമാണ്. അതിനാൽ രാഹു ശുഭഫലങ്ങൾ നൽകുവാനും തുടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ബലഹീനനായി നിന്നപ്പോൾ രാഹു നൽകിയ കഷ്ടതകളും ഇപ്പോൾ ബലവാനായപ്പോൾ എന്തൊക്കെ ശുഭഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. പക്ഷേ അതിനു മുൻപ് രാഹുവാണ് നിങ്ങൾക്ക് അശുഭഫലങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ രാഹുവിൻ്റെ പ്രഭാവം നിങ്ങളിൽ നെഗറ്റീവാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് നോക്കാം. ഈ വക വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ അല്പം വീഡിയോ ഫോർവേഡ് ചെയ്ത് ഫലങ്ങൾ അറിയാവുന്നതാണ്. പക്ഷേ രാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാതെ രാഹുവിൻ്റെ ഫലങ്ങൾ അറിഞ്ഞതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടില്ല. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയനുസരിച്ചുള്ള ഫലങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കൂടുതലും പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണക്കാരൻ രാഹുവാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് രാഹു വിചാരിച്ചാൽ ഒരാൾക്ക് എല്ലാ സുഖവും സമൃദ്ധിയും ആർഭാടവും നൽകുവാൻ കഴിയുന്നതായിരിക്കും. കാരണം കലിയുഗത്തിലെ ഹീറോ ആണ് രാഹു. രാഹു, കേതു, ശനി, ചൊവ്വ മാതിരിയുള്ള പാപഗ്രഹങ്ങളായിരിക്കും ഈ കലിയുഗത്തിൽ മനുഷ്യർക്ക് കൂടുതലും ശുഭഫലങ്ങൾ നൽകുന്നത്. വളരെ കാലമായി നടക്കാതിരുന്ന ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി നടക്കാൻ തുടങ്ങിയാൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് രാഹുവിൻ്റെ അന്തർദശയോ പര്യന്തരദശയുടെയോ ആരംഭം തുടങ്ങി എന്ന്. രാഹു വിദേശത്തിൻ്റെയും കാരകനാണ്. ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥിതി നല്ലതായിട്ടുള്ള 8 പേർക്ക് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിദേശത്തു നിന്നും ബെനിഫിറ്റുകൾ ലഭിക്കുവാനോ യോഗമുണ്ടാകും. രാഹുവിൻ്റെ മഹാദശയും മറ്റും ഉള്ളവർ ആ സമയത്ത് വളരെ ശ്രദ്ധിക്കണം. രാഹുപ്രീതിക്കുള്ള എല്ലാ ഉപായങ്ങളും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും. രാഹു ജാതകത്തിൽ ബലഹീനനാണെങ്കിൽ അശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. നടക്കേണ്ട കാര്യങ്ങൾ പോലും ചിലപ്പോൾ മുടങ്ങിപ്പോകും. രാഹു കാരണമാണ് ഈ അശുഭഫലങ്ങൾ ലഭിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? എല്ലാവർക്കും ജ്യോതിഷം അറിയത്തില്ലല്ലോ. ഇവിടെ ഞാൻ ചില ലക്ഷണങ്ങൾ പറയാം. രാഹുവിൻ്റെ നെഗറ്റീവ് പ്രഭാവം കാരണം ഒരാളുടെ മാനസിക സ്ഥിതി ഡിസ്റ്റർബ് ആകുന്നതായിരിക്കും. മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് വിചാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തിനെയോ ഭയപ്പെടുന്നത് പോലെയുള്ള ഒരു തോന്നൽ ഉണ്ടാകും. ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ഫീലിങ്ങും ഉണ്ടാകും. ചിലപ്പോൾ ഓലപ്പാമ്പിനെ കണ്ടാലും പേടിച്ചു പോകും. ആ സ്ഥിതിയായിരിക്കും. നിങ്ങൾ ആരുടെയെങ്കിലും ചതിയിൽ കുടുങ്ങുകയോ ഗവൺമെൻറ് കാര്യങ്ങളിൽ പരാജയം ഉണ്ടാവുകയോ ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതാവുകയോ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ അശുഭ സംഭവങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് രാഹു കാരണമാണ് എന്ന് മനസ്സിലാക്കണം. ഈ സമയത്ത് വീട്ടിൽ ആക്രി, അതായത് സ്ക്രാപ്പ് സാധനങ്ങൾ കൂടുന്നതായിരിക്കും. പ്രത്യേകിച്ചും ഇലക്ട്രിക് സാധനങ്ങളുടെ സ്ക്രാപ്പുകൾ. ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നമുണ്ടാകും. ഇനി എപ്പോഴാണ് രാഹു
ശുഭസ്ഥിതിയിലാകുന്നത് എന്ന് നോക്കാം. രാഹു കേന്ദ്രസ്ഥാനത്തോ ത്രികോണസ്ഥാനത്തോ തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. കേന്ദ്രസ്ഥാനമായ 1, 4, 7, 10 ഭാവങ്ങളെ വിഷ്ണുസ്ഥാനം എന്നും 5, 9 ഭാവങ്ങളെ ലക്ഷ്മിസ്ഥാനവുമായിട്ടാണ് ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഈ ഭാവങ്ങളിൽ രാഹു തനിയെ നിൽക്കുന്നത് ശുഭകരമായിരിക്കും. പ്രത്യേകിച്ചും രാഹുവിൻ്റെ മഹാദശ, അന്തർദശ എന്നീ സമയങ്ങളിൽ. പക്ഷേ രാഹുവിനോടൊപ്പം 3, 6, 11 ഭാവങ്ങളുടെ അധിപനുമായി സന്ധി ചെയ്യുകയാണെങ്കിൽ ഏത് ഭാവത്തിലാണോ രാഹു നിൽക്കുന്നത് ആ ഭാവത്തിൻ്റെ വിപരീത ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ 10 ഭാവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇവിടെ ഞാൻ എല്ലാ കാര്യങ്ങളും വിവരിക്കുന്നത്. വൃശ്ചികം രാശിക്കാരുടെ 5 ഭാവത്തിലാണ് രാഹു ഇപ്പോൾ നിൽക്കുന്നത്. ശനി 4 ഭാവത്തിലും ഗുരു 6 ഭാവത്തിലും. ശനി 4 ഭാവത്തിൽ ശശരാജയോഗവും നിർണയിക്കുന്നുണ്ട്. രാഹു 6 ഭാവത്തിൽ നിന്നപ്പോൾ അവിടെ ഗുരു പ്രവേശിച്ചപ്പോൾ ഗുരു ചണ്ഡാള ദോഷമുണ്ടായി. അത് കാരണം ഗുരുവിൻ്റെയും രാഹുവിൻ്റെയും ശുഭഫലങ്ങൾ ലഭിച്ചിരുന്നില്ല. ഗുരു 6-ൽ വക്രഗതിയിലല്ലെങ്കിൽ ശുഭഫലങ്ങളാണ് സാധാരണ നൽകുന്നത്. പക്ഷേ ഇവിടെ രാഹു നിന്നത് കാരണം 6 ഭാവത്തിൻ്റെ അശുഭഫലങ്ങളായിരുന്നു ലഭിച്ചത്. രാഹുവിൻ്റെ ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും ഓർക്കാപ്പുറത്തായിരിക്കും ഉണ്ടാകുന്നത്. 6 ഭാവം രോഗം, ഋണം, ശത്രു, തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് പല പല രോഗങ്ങൾ നിങ്ങളെ അലട്ടി കാണും. ആശുപത്രിയിൽ കയറി ഇറങ്ങേണ്ടി വന്ന് കാണും. ഇവിടെ ചിലവുകളും വർദ്ധിച്ചു കാണും. അത് കാരണം ചിലപ്പോൾ കടമെടുക്കേണ്ട സ്ഥിതിയും വന്ന് കാണും. അത് സമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിയാഞ്ഞത് കാരണം കടം തന്നവരുമായിട്ടും പ്രശ്നങ്ങളുണ്ടായി കാണും. ബാങ്ക് ലോണിനും മറ്റും തടസ്സങ്ങൾ വന്ന് കാണും. സാമ്പത്തിക സ്ഥിതികളും താറുമാറായിട്ടുണ്ട്. ബിസിനസ്സിൽ പ്രതിദ്വന്ദികൾ സക്രിയരായത് കാരണം ബിസിനസ്സിനെയും പ്രതികൂലമായി ബാധിച്ചു കാണും. തൊഴിൽ രംഗത്തും പല തടസ്സങ്ങളും ഉണ്ടായി കാണും. രാഹു രാശി മാറിയപ്പോൾ ഗുരു ചണ്ഡാള ദോഷം അവസാനിച്ചെങ്കിലും ആ സമയത്ത് ഗുരു വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണഫലങ്ങൾ ലഭിച്ചില്ല. എങ്കിലും 2023 ഡിസംബർ 31 തീയതിക്ക് ഗുരു നേരെ ബലവാനായി സഞ്ചരിക്കുവാൻ തുടങ്ങിയപ്പോൾ മേൽപ്പറഞ്ഞ നെഗറ്റീവ് ഫലങ്ങൾ കുറയാനും തുടങ്ങിക്കാണും. ആരോഗ്യത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കടബാധ്യതകൾ എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുവാനും തുടങ്ങിക്കാണും. തൊഴിൽ രംഗത്തും ബിസിനസ്സിലും ഇമ്പ്രൂവ്മെൻ്റ് വരാനും തുടങ്ങിക്കാണും. ഇവിടെ ഒരു കാര്യം ഓർക്കണം. 6 ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി പതിക്കുന്നുണ്ട്. അതിനാൽ ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുമെങ്കിലും അതിൽ അല്പം താമസമുണ്ടാകാനും സാധ്യതയുണ്ട്. രാഹു 7-ൽ നിന്നപ്പോൾ 5 ദൃഷ്ടി പതിച്ചത് നിങ്ങളുടെ കർമ്മസ്ഥാനത്തായിരുന്നു. ഇവിടെ ഗുരുവിൻ്റെയും ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് കരിയറിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി കാണും. ഓഫീസ് ജോലികളിലും അശ്രദ്ധ കാരണം പല പല പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും. ചിലരുടെ ജോലി തന്നെ പോയി കാണും. ഈ സമയത്ത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നോട്ടീസും മറ്റും കിട്ടി കാണും. ഇൻകം ടാക്സ്, GST, RTO എന്നീ ഡിപ്പാർട്ട്മെൻറ്റ് കൂടാതെ പഞ്ചായത്ത് ലെവലിൽ നിന്ന് പോലും പ്രശ്നങ്ങൾ ഉണ്ടായി കാണും. ഗവൺമെൻറ്റിൽ നിന്നും കിട്ടാനുള്ള പേയ്മെൻറ്റുകളും മറ്റും ചിലപ്പോൾ ബ്ലോക്കായി കാണും. ഇതെല്ലാം കാരണം ഒരു നിരാശയും ജീവിതത്തിൽ ഉണ്ടായിക്കാണും. രാഹുവിൻ്റെ രാശിമാറ്റത്തിന് ശേഷം കർമ്മസ്ഥാനത്ത് വന്നിരുന്ന നെഗറ്റീവ് ഫലങ്ങൾ കുറയാൻ ആരംഭിച്ചേ കാണും. പ്രത്യേകിച്ചും 2023 ഡിസംബർ 31 തീയതി ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ.
എങ്കിലും ഇവിടെ ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് കാരണം ശുഭഫലങ്ങൾ അല്പം താമസിച്ചായിരിക്കും കിട്ടുന്നത്. അതായത് ഇന്ന് കിട്ടേണ്ടത് ചിലപ്പോൾ നാളെയായിരിക്കും കിട്ടുന്നത്. എങ്കിലും ഗുരു അത് ബാലൻസ് ചെയ്യുന്നതായിരിക്കും. കരിയറിൻ്റെയും ബിസിനസ്സിൻ്റെയും പുരോഗതി കാണാൻ സാധിക്കുന്നതായിരിക്കും. ബ്ലോക്കായി കിടന്ന പേയ്മെൻറ്റുകളും റിലീസാകുന്നതാണ്. രാഷ്ട്രീയത്തിലുള്ളവർക്ക് സമയം വളരെ അനുകൂലമാകുന്നതുമായിരിക്കും. രാഹു ആറിൽ നിന്നപ്പോൾ ഏഴാം ദൃഷ്ടി വധിച്ചത് പന്ത്രണ്ടാം ഭാവത്തിലായിരുന്നു. ഈ സമയത്ത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ തടസ്സങ്ങളെ നേരിടേണ്ടി വന്നു കാണും. ഫോറിൻ റെമിറ്റൻസും മറ്റും കിട്ടാൻ താമസമുണ്ടായി കാണും. ഈ സമയത്ത് ചിലവുകളും കൂടിക്കാണും. ഇതിൽ കൂടുതലും അനാവശ്യ ചിലവുകളും ആയിരുന്നിരിക്കും. ആരോഗ്യത്തിലും പ്രശ്നങ്ങളുണ്ടായി കാണും, പ്രത്യേകിച്ചും വിദേശത്തുള്ളവർക്ക്. ധാർമ്മിക കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞു കാണും. കഷ്ടപ്പാടുകൾ കൂടിയപ്പോൾ ചിലപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ പോലും കുറവ് വന്നു കാണും. പക്ഷേ രാഹുവിൻ്റെ രാശി മാറ്റത്തോടെ കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ തുടങ്ങിക്കാണും. വിദേശത്ത് പോകാനുള്ള ഡോക്യുമെൻറ്റേഷനിൽ വന്നിരുന്ന പ്രശ്നങ്ങൾ കുറേശ്ശെ കുറേശ്ശെ മാറുവാനും തുടങ്ങിക്കാണും. രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി വധിച്ചത് നിങ്ങളുടെ ധനസ്ഥാനത്തായിരുന്നു. ഈ സമയത്ത് പൈസ സേവ് ചെയ്യുവാൻ സാധിക്കാതെ വന്ന് കാണും. കൂടാതെ ബാങ്ക് ബാലൻസും കുറഞ്ഞു കാണും. വരുമാനം കുറഞ്ഞത് ബജറ്റിനെയും പ്രതികൂലമായി ബാധിച്ചു കാണും. ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത ഉണ്ടായത് കാരണം പലരുമായി പിണങ്ങേണ്ടി വന്ന് കാണും. കുടുംബത്തും പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്ന് കാണും. പക്ഷേ രാഹു രാശി മാറിയതോടെ ഗുരുവിൻ്റെ ദൃഷ്ടിയുടെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങിക്കാണും. പ്രത്യേകിച്ചും 2023 December 31 ശേഷം. രാഹു ആറാം ഭാവത്തിൽ നിന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ അശുഭഫലങ്ങളും എല്ലാവർക്കും ഉണ്ടായി കാണും എന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിൽ പല ഫലങ്ങളും ഒട്ടുമുക്കാലും വൃശ്ചികം രാശിക്കാർക്ക് തീർച്ചയായും ഉണ്ടായി കാണും എന്നുള്ളത് ഉറപ്പാണ്. ഈ വിവരം നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയും കൂടിയാണ്. ഇപ്പോൾ രാഹു നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. ഇവിടെ രാഹു വർഷം 2025 May 18 വരെ നിൽക്കുന്നതായിരിക്കും. 2025 May 18 വരെ രാഹു നൽകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇവിടെ പല കാരണങ്ങളാൽ രാഹു ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും. ഒന്നാമത്, ശുഭഗ്രഹത്തിൻ്റെ രാശിയിൽ രാഹു പൊതുവെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. അഞ്ചാം ഭാവമായ മീനം രാശി ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ളതാണ്. ഇതുകൂടാതെ 2024 July 18 വരെ രാഹു രേവതി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഇത് രാഹുവിൻ്റെ മിത്രം ബുധൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ്. July 8 ശേഷം വർഷാവസാനം വരെ രാഹു ശനിയുടെ ആധിപത്യത്തിലുള്ള ഉത്രട്ടാദി നക്ഷത്രത്തിലുമായിരിക്കും സഞ്ചരിക്കുന്നത്. അതിനാൽ വർഷാവസാനം വരെ രാഹു ബുധൻ്റെയും ശനിയുടെയും ത്രൂ ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും. അഞ്ചാം ഭാവം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നക്ഷത്രാധിപൻ ബുധൻ വിദ്യ ബുദ്ധി എന്നിവയുടെ കാരകനാണ്. ഈ സമയം വിദ്യാർത്ഥികൾക്ക് രാഹു ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും. അതോടൊപ്പം രാഹു നിങ്ങളുടെ മനസ്സും ചഞ്ചലസ്ഥിതിയിലാക്കുന്നതായിരിക്കും. അതിനാൽ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പരിശ്രമം ചെയ്യുകയാണെങ്കിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും. അഞ്ചാം ഭാവം ലക്ഷ്മി സ്ഥാനമാണ്. ബുധൻ വ്യാപാരത്തിൻ്റെയും കാരകനാണ്. ഈ സമയത്ത് വരുമാനം വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും. അഞ്ചിൽ നിൽക്കുന്ന രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ബാധിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ്. ഈ സമയത്ത് പിതാവുമായ ചില തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ചിലപ്പോൾ പിതാവിൻ്റെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാനിടയുണ്ട്. ഞാനിവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, രാഹുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ വേണ്ടി
ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കും. ഇത് ഭാഗ്യസ്ഥിതികളും വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഈ സമയത്ത് ഇൻകം വർദ്ധിക്കും, വരവിൻ്റെ പുതിയ പുതിയ സോഴ്സുകൾ കണ്ടെത്തുവാൻ ശ്രമിക്കും. രാഹുവിൻ്റെ 9-ാം ദൃഷ്ടി നിങ്ങളുടെ ലഗ്നത്തിലായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധനവുണ്ടാകും, കോൺഫിഡൻസ് ലെവലും കൂടുന്നതായിരിക്കും. രാഹുവിൻ്റെ ശുഭഫലങ്ങളിൽ നിങ്ങൾക്ക് കുറവാണ് ലഭിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ രാഹുവിൻ്റെ പൊസിഷൻ നല്ലതായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മഹാദശ, അന്തർദശ എന്നിവ നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല. രാഹുവിൻ്റെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുന്നതിനായി ചില ഉപായങ്ങളാണ് ഇനി പറയുന്നത്. ശിവാരാധന ചെയ്യുന്നത് രാഹുപ്രീതിക്കൊപ്പം ശനിപ്രീതിയും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ശുഭകരമായിരിക്കും. പക്ഷികൾക്ക് ധാന്യം കൊടുക്കുന്നതും രാഹുവിൻ്റെ നെഗറ്റീവ് പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. വൃദ്ധാശ്രമത്തിൽ അന്നദാനം ചെയ്യുക, ആരെയും വിഷമിപ്പിക്കാതിരിക്കുക, ലഹരി പദാർത്ഥങ്ങൾ വർജിക്കുക, കളവോ വഞ്ചനയോ ചെയ്യാതിരിക്കുക, എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും ചെയ്യുക, യാതൊരു കാരണവശാലും ഇൻലോസുമായി ബന്ധം മോശമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് രാഹു, ശനി എന്നീ ഗ്രഹങ്ങളുടെ ദുഷ്പ്രഭാവങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.